Hello, Assalamu alaikum. Ellavarkum nammude video lote swagatham. Appo innathe recipe shop lokke kittuna adhe rujiyodu koodi crispy odu koodiittulla french fries undakkunnadane. Appo namukku video lote pogam. Video lote pogunnathinu munnayittane ellavarum onnu like cheythu support cheyane. Appo adinayittu njan 3 urulakkengu thuli kalanje clean aakki eduthittunde. Ini namukku idu pole onnu cut cheyedukkam. ഇതുപോലെ നീളത്തിലും കട്ട് ചെയ്തെടുക്കാം ഇത് അധികം കട്ടി കുറക്കേണ്ട ആവശ്യമൊന്നുമില്ല കുറച്ച് കട്ടിൽ തന്നെയാണ് നമുക്ക് ഇത് കട്ട് ചെയ്തെടുക്കേണ്ടത് അപ്പോൾ ദേ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഒരു ഇതുപോലെ ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം ഇനി പാകത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഇത് 2 മിനിറ്റോളം കുക്ക് ചെയ്യാൻ വെക്കാം അപ്പോൾ ദേ 2 മിനിറ്റ് ആയപ്പോൾ തന്നെ നന്നായി തന്നെ തിളച്ചു വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇത് കോരിയെടുക്കാം കോരിയൊക്കെ എടുത്ത് വെള്ളം പോയതിനു ശേഷം ഇതുപോലെ തണുത്ത വെള്ളത്തിൽ ഇട്ടിട്ടൊന്ന് മുക്കിയെടുക്കാം ഇതിലെ വെള്ളം എല്ലാം പോയതിനു ശേഷം ഇതുപോലെ ഒരു പാത്രത്തിൽ ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് അതിനു മുകളിലായിട്ട് നിരത്തി വെക്കാം അപ്പോൾ ഇതിനെ നിരത്തി വെച്ചിട്ടുണ്ട് ഇനി ഇതിനു മുകളിലായിട്ട് ടിഷ്യൂ പേപ്പർ ഒന്നുകൂടി വെച്ച് കൊടുക്കാം ഈ വെള്ളം എല്ലാം വലിച്ചെടുക്കാനാണ് ഈ ടിഷ്യൂ പേപ്പർ വെക്കുന്നത് ഇനി 2 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ഈ ടിഷ്യൂ പേപ്പർ മാറ്റി കൊടുക്കാം ഇനി ഇതിൽ നിന്ന് ഓരോന്നായി നമുക്ക് ഒരു കവറിലോട്ട് മാറ്റി കൊടുക്കാം ഇതേ ഇതുപോലുള്ള ഒരു കവറിലോട്ടാണ് മാറ്റി കൊടുക്കുന്നത് അപ്പോൾ ദേ കവറിലോട്ട് മാറ്റിയിട്ടുണ്ട് ഇനി ഇതിലോട്ട് 2 ടീസ്പൂൺ കോൺഫ്ലവർ ആണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഒന്ന് കവർ നിർത്തിയിട്ട് ഇതൊന്ന് പിരിച്ചെടുക്കുമ്പോൾ കവർ നന്നായിട്ട് പൊങ്ങി വരില്ലേ അപ്പോൾ ആ കവറിൽ ചെറിയൊരു ഹോൾസ് ഉണ്ടായതുകൊണ്ട് അത് പൊങ്ങി വന്നില്ല അപ്പോൾ ഞാൻ കവർ ഒന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ദേ ഇതുപോലെ ആക്കിയിട്ട് ഇതൊന്ന് കുലുക്കിയെടുക്കാം ഈ കോൺഫ്ലവർ എല്ലാ ഭാഗത്തോട്ടും ആവാനാണ് ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ ഒന്ന് കുലുക്കിയെടുക്കാം ഇനി നമുക്കിതൊരു പ്ലേറ്റിലോട്ട് മാറ്റി കൊടുക്കാം
ഇനി ഒരു ചട്ടി ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ ഞാൻ എണ്ണ ചൂടാക്കാൻ വെച്ചിരുന്നു. അപ്പോൾ ഇത് എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് കുറേശ്ശെ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ചെറുതായി ഒന്ന് ഗോൾഡൻ കളറായതിനു ശേഷം നമുക്കിതിൽ നിന്ന് കോരിയെടുക്കാം. പിന്നീട് ബാക്കിയുള്ളതും ഇതുപോലെ ചെയ്തെടുക്കാം. ഇനി ഈ കോരി വെച്ചത് ഒന്നും കൂടി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം. എണ്ണ ചൂടാക്കിയതിന് ശേഷം ഒന്നും കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ഇങ്ങനെ രണ്ടാമതും ചെയ്യുന്നത് ഒന്നും കൂടി ക്രിസ്പി ആയി കിട്ടാനാണ്. അപ്പോൾ ഇതുപോലെ ഫുള്ളായിട്ട് ഞാൻ രണ്ട് പ്രാവശ്യം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുട്ടികൾക്ക് വളരെ ഇഷ്ടപ്പെടുന്നൊരു സംഭവമാണ്. അതുകൊണ്ട് എല്ലാവരും വീട്ടിൽ തയ്യാറാക്കി നോക്കണേ. നല്ല ക്രിസ്പിയോടുകൂടെ തന്നെ ഇത് കഴിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ. കൂട്ടത്തിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.